പണമെറിഞ്ഞാൽ പവർ വരും. സത്യത്തിൽ വിജയത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ബി ജെ പിക്ക് ഇങ്ങനൊരു നിർവചനമല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ സാധ്യമല്ല. പണമെറിഞ്ഞും ഹിന്ദുത്വത്തിൽ അഴിഞ്ഞാടിയുമൊക്കെ ഭരണം പിടിച്ച ബി ജെ പി ഇന്ന് വൻ ആഘോഷത്തിലാണ്. ഇതിനിടയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഛത്തീസ്ഗഡ് നിയമസഭയിലെ 90 MLA മാരിൽ 72 പേരും കോടീശ്വരന്മാർ എന്ന റിപ്പോർട്ടും കിട്ടി. ബി ജെ പിയിലാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത്. 43 കോടിപതി MLA മാരാണ് ബി ജെ പിക്കുള്ളത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ഛത്തീസ്ഗഡ് ഇലക്ഷൻ വാച്ചും നടത്തിയ വിശകലനം അനുസരിച്ച് കോൺഗ്രസിന്റെ 35 MLA മാരിൽ 83% കോടീശ്വരന്മാരാണ്. 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 11.63 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയുടെയും ശരാശരി ആസ്തി 5.25 കോടിയാണ്. കോടീശ്വരന്മാരിൽ ഒന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ MLA ഭവൻ ഭോറയാണ്. 33.86 കോടി രൂപയുടെ ആസ്തിയാണ് MLAക്കുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്ന കോൺഗ്രസിന്റെ ഭൂപേഷ് ബാഗേലിന് 33.38 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ബാഗേലാണ് രണ്ടാമത്. ബി ജെ പിയുടെ അമർ അഗർവാൾ 27 കോടിയിലധികം ആസ്തിയുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. ചന്ദ്രാപൂരിൽ നിന്നുള്ള കോൺഗ്രസ് MLA രാംകുമാർ ടോപ്പോയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിലവിലെ MP ഗോമതി സായിയുമാണ് ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ള MLA മാരുടെ പട്ടികയിൽ ഏറ്റവും താഴെയുള്ളത്. 10 ലക്ഷം രൂപയുടെ ആസ്തിയാണ് യാദവ് പ്രഖ്യാപിച്ചത്. 90 MLA മാരിൽ 33 പേരും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത 5 മുതൽ 12 ക്ലാസ് വരെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പേർക്ക് ഡിപ്ലോമയുണ്ട്. വിജയിച്ച 44 സ്ഥാനാർത്ഥികളിൽ 49% പേർ തങ്ങളുടെ പ്രായം 25-നും 50-നും ഇടയിലാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 46 പേർ, അതായത് 51% പേർ 51-നും 80-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതേസമയം ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത്. എക്സിറ്റ് പോളുകൾ എല്ലാം അനുകൂലമായിട്ടും ബി ജെ പിയുടെ കുതിപ്പിന് മുന്നിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥയായിരുന്നു കോൺഗ്രസിനുണ്ടായത്. ജയിക്കുമെന്ന അമിത പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തെത്തിച്ചത് ബി ജെ പിക്ക് ചെറുതല്ലാത്ത നേട്ടമാണ്. ഇനി ആരായിരിക്കണം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്നാണ് തീരുമാനിക്കേണ്ടത്. മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചു തുടങ്ങി. ഛത്തീസ്ഗഡിലെ പുതിയ സർക്കാരിനെ നയിക്കാൻ മുൻ മുഖ്യമന്ത്രി രമൺ സിംഗ് മതിയോ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ വേണോ എന്നതാണ് ബി ജെ പിക്ക് മുന്നിലെ ചോദ്യം. നേതൃത്വം ഇതേക്കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 2024 മെയ് ജൂൺ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കേന്ദ്ര പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. രമൺ സിംഗ്, സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ അരുൺ സാനോ എന്നിവരുൾപ്പെടെ 5 നേതാക്കളുടെ പേരുകൾ ബി ജെ പി സർക്കിളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട്. ഛത്തീസ്ഗഡിനെ നേരത്തെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ ലബോറട്ടറിയായി ബി ജെ പി തെരഞ്ഞെടുത്തിരുന്നു. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് ശേഷം 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 112 ലോക്സഭാ മണ്ഡലങ്ങളിലും പാർട്ടി പുതുമുഖങ്ങളെ രംഗത്തിറക്കിയിരുന്നു. സംസ്ഥാനത്തെ 11 ലോക്സഭാ സീറ്റുകളിൽ 9 സീറ്റുകളിലും ബി ജെ പി നേടിയതോടെ ഈ പരീക്ഷണം അത്ഭുത ഫലങ്ങൾ നൽകി. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ഇതുപോലെ ഒരു പരീക്ഷണമായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത്.